భగం హృదయోపి భగం జీవదా. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്ലീഹാകാലത്തിലെ ഞായറാഴ്ച 4-ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിത ശൈലി എന്താണെന്ന് വ്യക്തമാക്കുന്ന സുവിശേഷത്തിലേക്ക് നമുക്കിന്ന് പോകാം. നമുക്കറിയാം, ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങയുടെ സമയമാണ്. ഒരുപാട് തരം മാങ്ങകളുണ്ട്. പ്രിയോരു മാങ്ങ, മൽഗോവ, അൽഫോൻസ, മൂവാണ്ടൻ, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എല്ലാം മാങ്ങയാണ്, പക്ഷേ ഓരോ മാങ്ങയ്ക്കും പ്രത്യേക രുചിയാണ്, വേർതിരിച്ചറിയാൻ പറ്റും. മതങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷേ എല്ലാ മതങ്ങളിൽ നിന്നും ക്രിസ്തു മതത്തെ വേർതിരിച്ച് നിർത്തുന്ന ഒരു സത്യമുണ്ട്. അതിൻ്റെ മർമ്മം, അത് ശത്രുസ്നേഹമാണ്. അത് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പ്രകടമാകേണ്ട ഒരു സവിശേഷമായ കാര്യം അതാണ്, ക്രിസ്തു ശിഷ്യന്. അപ്പോൾ ഈ ഇതുപോലെ തന്നെ ക്രിസ്ത്യാനിയുടെ ജീവിത ശൈലി വ്യത്യാസമുണ്ട്. സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് വളരെയേറെ മാറും. ഒരു മനുഷ്യ പ്രകൃതിയിൽ തോന്നുന്ന ശൈലിയല്ല. ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന കാര്യം അതുതന്നെയാണ്. മനുഷ്യൻ സാധാരണ ചെയ്യുന്നതിന് നേരെ വിപരീതമാണ് യേശുവിൻ്റെ പുതിയ സ്നേഹത്തിൻ്റെ പുതിയ വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. അസാധ്യമാണിത് പ്രായോഗികമാക്കാമെന്ന് സ്വാഭാവികമായിട്ട് ഒറ്റ നോട്ടത്തിൽ തോന്നും, പക്ഷേ ഇത് പ്രായോഗികമാക്കാൻ സാധിക്കുമെന്ന് യേശു തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. നല്ല മനസ്സുള്ളവർക്ക് ഇത് സാധിക്കും, ഉള്ളിൽ നന്മയുള്ളവർക്ക്. അതുപോലെ തന്നെ നിരപരാധിക്ക്, തെറ്റ് ചെയ്യാത്തവന്, കളങ്കമില്ലാത്തവന് യേശുവിനെ പോലെ വളരെ എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം ഇത്രയേ ഉള്ളൂ. പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ വ്യത്യസ്തത പുലർത്താൻ വിളിക്കപ്പെട്ടവരാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം വാക്യത്തിൽ യാക്കോവും യോഹന്നാനും കൂടി യേശുവിൻ്റെ ഇടമലം ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ യേശു അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. എങ്ങനെ? വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. എന്തായി നിങ്ങളുടെ പ്രത്യേകത? നിങ്ങൾ വേർതിരിക്കപ്പെട്ടവരാ. യു ആർ ഡിഫറൻറ്റ്. വ്യത്യസ്തരാണ് നിങ്ങൾ. വ്യത്യസ്തത പുലർത്താൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിത ശൈലി വ്യത്യസ്തമായിരിക്കണം. മറ്റുള്ളവരിൽ, സാധാരണ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം. ശരി, അമ്മമാരൊക്കെ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോകുന്ന മക്കളോട് പറഞ്ഞു വിടുന്നത് കണ്ടിട്ടുണ്ട്. മക്കളെ, എന്തിനാ പോകുന്നതെന്ന് ഓർമ്മ വേണം. ഉഴപ്പുന്ന പിള്ളേരും അലമ്പുന്ന പിള്ളേരും ഒക്കെ ചിലപ്പോൾ കാണും. അവരുടെ കൂട്ടത്തിൽ കൂടരുത്. നീ നിന്റെ കുടുംബത്തെ ഓർക്കണം, നീ ആരാണെന്ന് നീ ഓർക്കണം എന്നൊക്കെ പറഞ്ഞു വിടുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെയാണ്, യു ആർ ഡിഫറൻറ്റ്. നിങ്ങൾ വ്യത്യസ്തരാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ വ്യത്യസ്തരാണ്. അതുകൊണ്ട് പറയുകയാണ്, ഒന്നാമത്തെ കാര്യം ഇതാണ്, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. എളുപ്പമല്ലത്, ഒറ്റ നോട്ടത്തിൽ തോന്നും. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. ശത്രുവിനെ സ്നേഹിക്കണം. തിരിച്ചു കിട്ടുമെന്ന് കരുതി കൊടുക്കരുത്. ഒന്നും പ്രതീക്ഷിക്കാതെ, തിരിച്ചു കിട്ടുമെന്ന് കരുതി, പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുക. മറ്റൊരു കാര്യം, ഈ തിന്മയെ നന്മ കൊണ്ട് നേരിടുക, ശത്രുവിനെ സ്നേഹിക്കുക, പ്രതിഫലം കൂടാതെ എല്ലാം കൊടുക്കുക തന്നെ തന്നെ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളാണ്. നമുക്കത് വായിച്ചു കേൾക്കാം. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക,
നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. ഇത് മുഴുവനും ഒറ്റ നോട്ടത്തിൽ മനുഷ്യന്റെ സ്വാഭാവിക പ്രതികരണങ്ങൾക്ക് നേരെ വിപരീതം. പക്ഷെ യേശു ഇത് പഠിപ്പിച്ചു, പഠിപ്പിച്ചത് പ്രവർത്തിച്ചു കാണിച്ചു. പഠിപ്പിച്ചത് ബോധ്യത്തിൽ നിന്നാണ്, പ്രവർത്തിക്കുന്നതേ പഠിപ്പിച്ചിട്ടുള്ളൂ, പഠിപ്പിക്കുന്നത് പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതാണ് യേശുവിൻ്റെ വാക്കുകളുടെ ആധികാരികത എന്ന് പറയുന്നത് അവിടെയാണ്. ഇത് മനുഷ്യരുടെ രീതിയിൽ സാധാരണഗതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശത്രുവിനെ എതിർക്കുക എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യ പ്രകൃതി. അടിച്ചാൽ തിരിച്ചടിക്കുക, പകരം വീട്ടുക, പ്രതികാരം ചെയ്യുക, ഇതൊക്കെ മനുഷ്യരുടെ സ്വാഭാവിക പ്രവണതയാണ്. ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ അങ്ങോട്ട് 10 തെറി പറയുക, ഒരു കാലം അടിച്ചുപിടിച്ചാൽ മറ്റവൻ്റെ 2 കാലം അടിച്ചുപിടിക്കുക, ഇതുപോലെയുള്ള പ്രതികരണങ്ങൾക്കപ്പുറം ഒരു ക്രിസ്ത്യാനി വളരണം. അതാണ് ദൈവിക ഭാവം എന്ന് പറയുന്നത്. അതാണ് ആ ഭാവത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഈ 32 വാക്യം തൊട്ട് നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്. അവിടെയാണ് വ്യത്യസ്തത വരേണ്ടത്. സാധാരണ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണത്, അതിന് പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്. പാപികൾ തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അതാണ് ഈ സ്വാഭാവിക സ്നേഹത്തിനപ്പുറത്തേക്ക് നമ്മൾ പോകണം. അതാണ് പറഞ്ഞു വരുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്. പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അത് മൂന്നാമത്തെ കാര്യം കർത്താവ് പറയും, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്. കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ. ഇവിടെ നിങ്ങൾ വ്യത്യസ്തരാകണം. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നതിൻ്റെ ആശയം ഇത് തന്നെയാണ്. ഏറ്റവും ആദ്യം പറഞ്ഞ ശത്രുവിനെ സ്നേഹിക്കുക. ശത്രു കീഴടങ്ങും. ശത്രുവിനെ തോൽപ്പിക്കണമോ, സ്നേഹം കൊണ്ടേ പറ്റുള്ളൂ. തിന്മയെ നന്മ കൊണ്ട് നേരിടുമ്പോഴാണ്. ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ ശത്രു കീഴടങ്ങും. റോമാക്കാർക്കുള്ള ലേഖനം 12 19 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടയക്കുക. നിങ്ങൾ പ്രതികാരം ചെയ്യരുത്, ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം അത് വേണ്ട വിധത്തിൽ ചെയ്തുകൊള്ളും. പറയുന്നുണ്ട്, മാത്രമല്ല നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. അപ്പോൾ തിന്മയെ നന്മ കൊണ്ട് നേരിടുക. അതിൻ്റെ ഫലം എന്താണ്? അതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. കായനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ഉചിതമായത് പ്രവർത്തിച്ചാൽ നീ നീതീകരിക്കപ്പെടുകയില്ലേ? ഉചിതമായത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പാപം നിന്റെ പടിവാതുക്കൽ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. നീ അതിനെ കീഴടക്കണം, അല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. നിന്നിൽ അവൻ നോട്ടമിട്ടിരിക്കുന്നു. പക്ഷേ ഇത് വാസ്തവത്തിൽ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാനാണ്. ശത്രുവിനെ ദ്വേഷിക്കുക എന്നുള്ള സാമാന്യ മനുഷ്യരുടെ രീതിക്ക് അതീതമാണത്. ദൈവികമായ ഒരു കൃപയാണത്. ശത്രുവിനെ കീഴടക്കണമോ, ശത്രു തോൽക്കണമോ, ശത്രുവിനെ സ്നേഹിച്ചേ പറ്റുള്ളൂ. ശത്രുവിനെ സ്നേഹിക്കണം. രണ്ടാമത് പറയുന്നത് ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യാനാണ്. നമ്മളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക, അവൻ തളരുകയേ ഉള്ളൂ. അതുപോലെ മൂന്നാമത് കർത്താവ് പറയുന്നൊരു കാര്യം, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. ഇങ്ങോട്ട് ശാപവാക്ക് ചൊരിയുന്നവനെ അങ്ങോട്ട് അനുഗ്രഹിക്കുക. അതിൻ്റെ ഫലം എന്തായിരിക്കും? നമ്മൾ അവൻ്റെ നാവ് അടങ്ങും എന്ന് തിരിച്ചറിയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കർത്താവ് പറയുന്നുണ്ട്, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവൻ ലജ്ജിക്കും, അവന് മാറ്റം വരും. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ചില വ്യക്തികൾ അപ്പനും മകനും തമ്മിലുള്ള പ്രശ്നത്തിൽ അപ്പനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കഴിഞ്ഞിരുന്ന അപ്പൻ്റെ അടുക്കൽ പോകാതെ ഇയാളുടെ തന്നെ പ്രശ്നം കൊണ്ട് വരുന്ന കാര്യത്തിന് അപ്പനുമായിട്ട് ബന്ധമില്ലാതെ വേറെ താമസിക്കുന്ന മകൻ അപ്പനെ കണ്ടിട്ടും
അപ്പനോട് സംസാരിച്ചിട്ടും അപ്പൻ്റെ വീട്ടിൽ പോയിട്ടും വർഷങ്ങളായ മകൻ. വല്ലാത്ത വേദനയോടുകൂടി അപ്പൻ പറയുന്നു, അപ്പനോട് പറഞ്ഞു ഒരു 30 ദിവസം അടുപ്പിച്ച് കരുണക്കൊന്ത ചൊല്ലി അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞില്ല അതിനു മുമ്പ് മകൻ അപ്പൻ്റെ അടുത്തെത്തി എന്നുള്ളത് തന്നെയാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി, നമുക്ക് വേദന ഉണ്ടാക്കുന്ന വ്യക്തിക്ക് വേണ്ടി കണ്ണുനീരോടെ മുട്ടിപ്പായി അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൻ്റെ മാറ്റം സംഭവിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവ് പറയുന്ന കാര്യം അത് തന്നെയാണ്. ശവിക്കുന്നവരെ അനുഗ്രഹിക്കുക, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു ചെകിട്ടത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുക, അവൻ തന്നെ മടുക്കും, അടിച്ചു മടുക്കുക, അവൻ രണ്ടായി അടിക്കുള്ളൂ, പിന്നെ അവൻ അടിക്കില്ല, അവൻ അടി നിർത്തും. അതുപോലെ കർത്താവ് പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ചോദിക്കുന്നവന് കൊടുക്കുക. ചോദിക്കുന്നവന് മേലങ്കി എടുത്തുകൊണ്ട് പോകുന്നവന് തിരികെ ചോദിക്കരുത്. മേലങ്കി കുപ്പായം എടുത്തുകൊണ്ട് പോകുന്നവന് തിരികെ ചോദിക്കരുത്. അത് അങ്ങനെ ചോദിക്കാതിരുന്നാൽ അവൻ്റെ ആർത്തി തീരും. കൊടുത്തേക്കുക മേലങ്കി കൂടി, അത് തന്നെ കൊടുത്തു കഴിയുമ്പോൾ അവൻ്റെ ആർത്തി തീരും. ചോദിക്കുന്നവന് കൊടുക്കുക, അങ്ങനെ വരുമ്പോൾ അവനും കൊടുക്കാൻ തുടങ്ങും. ഇതുതന്നെയാണ് വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്, അവൻ കളവ് നിർത്തും. ഫ്രാൻസിസ് സിസിയുടെ ജീവിതത്തിൽ അത് കൃത്യമായിട്ട് കാണുന്ന ഒരു അനുഭവമുണ്ട്. കള്ളൻ എടുത്തുകൊണ്ട് പോയത് അവസാനം ആ കള്ളനെ തേടി പിടിച്ച് ചെന്ന് അവനോട് ക്ഷമ ചോദിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ബാക്കിയും കൂടെ കൊടുക്കാൻ തയ്യാറായപ്പോൾ ആ കള്ളൻ മാനസാന്തരപ്പെട്ട് അവരുടെ കൂടെ കൂടുന്ന അനുഭവമാണ്. അപ്പൊ തിന്മയെ നന്മ കൊണ്ട് നേരിടുമ്പോൾ വ്യക്തിയെ നേടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാകേണ്ട വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ശത്രുത ഉള്ളയാളോട് വ്യത്യസ്തമായ ഒരു ശൈലി അങ്ങോട്ട് എടുക്കുമ്പോൾ തിന്മയെ നന്മ കൊണ്ട് നേരിടുമ്പോൾ രണ്ട് പ്രധാന ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിതാണ്, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഒന്നാമത്തെ കാര്യം, രണ്ട് ഗുണങ്ങൾ. ഒന്ന്, നിന്റെ പ്രതിഫലം വലുതായിരിക്കും. നമ്മുടെയൊക്കെ ഈ ജീവിതത്തിൽ, നമ്മളെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടല്ലോ. ദൈവരാജ്യം ലക്ഷ്യമാക്കിയാണ് യാത്ര എങ്കിൽ നമുക്കുണ്ടെന്ന് നമ്മൾ കരുതുന്നതല്ല അവിടെ വിലപ്പോകുന്നത്, നമുക്കുള്ള നന്മ മാത്രമേ ഉള്ളൂ. കരുണ കാണിച്ചാൽ അവിടെ നമുക്ക് കരുണ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടേണ്ട വലിയൊരു പ്രതിഫലം ദൈവരാജ്യം, അത് ഉറപ്പായിട്ട് കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്. രണ്ടാമത്തെ ഗുണം, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. ഒരപ്പൻ്റെ മക്കള് അപ്പന് മഹത്വം കൊടുക്കുന്നത് എങ്ങനെയാ? അപ്പൻ്റെ സ്വഭാവം മക്കൾക്ക് വരുമ്പോഴാണ്. മക്കൾ മാതാപിതാക്കന്മാർക്ക് അനുഗ്രഹമായി തീരുന്നത് അപ്പൻ്റെ തനിമ മക്കളുടെ ജീവിതത്തിലൂടെ പ്രകടമാകുമ്പോഴാണ്. അപ്പോൾ എന്താണ് ഈ പിതാവായ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അവൻ ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. വേർതിരിവില്ല, ദുഷ്ടനെന്നോ ശിഷ്ടനെന്നോ തീവ്രവാദി എന്നോ മിതവാദി ഒരു നോട്ടവും ഇല്ല. എല്ലാവർക്കും ഒരുപോലെ ദൈവം സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ നന്ദിഹീനനോടും ദുഷ്ടനോടും കരുണ കാണിക്കുന്നു. നമുക്ക് എത്ര പേർക്ക് അങ്ങനെയാണെങ്കിൽ മഴ കിട്ടാൻ അർഹതയുണ്ട്? എത്ര പേർക്ക് മഴ കിട്ടും? പകുതി പേരും ഒരു നല്ലൊരു പങ്കും ഇരുട്ടിലായിരിക്കും, സൂര്യന് പ്രകാശം കാണാൻ പറ്റാത്തവരും. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഇത്. നമ്മൾ പലപ്പോഴും കരുതുന്നതിന് നേരെ വിപരീതമാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്, കരുണയാണ്. കരുണയുള്ള ദൈവം, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ദൈവത്തിന് മറിച്ചാകാൻ പറ്റില്ലല്ലോ, ദൈവത്തിന് മറിച്ചാകാൻ പറ്റില്ല. രക്ഷിക്കുന്ന ദൈവം, ശിക്ഷിക്കുന്ന ദൈവമല്ല നമുക്കുള്ളത്. രക്ഷിക്കുന്ന ദൈവം, സ്നേഹമുള്ള ദൈവം. ദൈവം സമം സ്നേഹം, സ്നേഹം സമം കരുണ. കരുണയും സ്നേഹവും അതിൻ്റെ അവതാരമാണല്ലോ യേശു ക്രിസ്തുവിൽ നമ്മൾ കണ്ടത്. യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും വെളിപ്പെടുകയാണ്. ആ കരുണയും സ്നേഹവും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നമ്മുടെ ദൗത്യം അത് തന്നെയാണ്, ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ജീവിതത്തിലൂടെ.
ദൈവം നമ്മുടെ പിതാവായ ദൈവത്തിന്റെ കരുണയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ കടന്നു ചെന്നാൽ മനസ്സിലാകും. യോനാ പ്രവാചകനോട് പിതാവായ ദൈവം കാണിച്ചൊരു കാര്യമാണ്. നമുക്കറിയാം സ്വർഗസ്ഥനായ പിതാവിന്റെ കരുണ വെളിപ്പെടുന്നത് ഏറ്റവും അവിടെയാണ്. സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരണമെങ്കിൽ ആ പിതാവിന്റെ സ്വഭാവം നമുക്ക് വേണം. ഇതുപോലെ കരുണ കാണിക്കുന്നവൻ യോനാ പ്രവാചകനോട് പറഞ്ഞത് നിനവേയിൽ പോയി പ്രസംഗിക്കാനാണ്. നിനവേ എല്ലാ തരത്തിലും തകർന്ന് പാപാവസ്ഥയിലായിരിക്കുന്ന ജനത്തോട് ദൈവം പശ്ചാത്തപിക്കാൻ യോനായോട് പറയാൻ പറയുകയാണ്. അവിടെ പോയി പ്രസംഗിക്കണം, അവർ പശ്ചാത്തപിക്കണം, തെറ്റിതിരുത്തണം, ഇല്ലെങ്കിൽ ശിക്ഷിക്കും എന്ന് വ്യക്തമായിട്ട് മുന്നറിയിപ്പ് കൊടുക്കാൻ പറഞ്ഞ് യോനായെ വിടുമ്പോൾ യോനായ്ക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലാതെ തുറമുഖം വരെ കറക്റ്റായിട്ടൊക്കെ പോയി. പക്ഷേ നിനിവയിലേക്കുള്ള കപ്പലിൽ യാത്ര ചെയ്യുന്നതിന് പകരം തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോകുന്ന അനുഭവമാണ്. ഈ യോന കപ്പലിൽ കയറി, നമുക്കറിയാത്ത സംഭവമൊക്കെ എങ്കിലും ആ യോന കയറിയ കപ്പലിന് അവസാനം കൊടുങ്കാറ്റ് ദൈവം അയക്കുന്ന ഒരു അനുഭവമാണ്. കടലിലേക്ക് കടൽ ക്ഷോഭിക്കുന്നു. ഈ യോന അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഉറങ്ങാത്ത മറ്റെല്ലാവരും ഉറങ്ങാതെ അവരവരുടെ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ യോന മാത്രം ഉറങ്ങിയവൻ അവൻ മാത്രമേ ഉള്ളൂ. അവനെ കപ്പിത്താൻ വന്ന് ഉണർത്തുന്നുണ്ട്, നീ എന്താ അത്ര സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത്, നീ നിന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്ക്. അവസാനം ഇത് നമുക്കറിയാം കാര്യങ്ങൾ. അവസാനം കുറിയിട്ടപ്പോൾ ഇവൻ തന്നെ പറഞ്ഞു ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഞാൻ പോവുകയാണ്, അതുകൊണ്ട് സംഭവിച്ചതാണിത്, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ യോന തന്നെ പറഞ്ഞു എന്നെ ഈ കടലിലേക്ക് എടുത്ത് എറിഞ്ഞോളാൻ പറഞ്ഞു. എറിഞ്ഞപ്പോഴോ അതോടുകൂടി ഇവൻ മുടിഞ്ഞു പോകും എന്ന് കപ്പലിലുള്ളവർ വിചാരിച്ചു. പക്ഷേ ദൈവം അവനെ സ്വീകരിക്കാൻ ഒരു വലിയ തിമംഗലത്തെ റെഡിയാക്കി താഴെ നിർത്തിയിരിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ സുഖമായി കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ 3 ദിവസം ചെലവഴിച്ചു. അവിടെ കിടന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇപ്പോൾ ഈ അണലി അതുപോലെ അണലി കടിച്ച വിഷമാണ് ചത്തുപോകും. ഈ മലമ്പാമ്പ് വിഴുങ്ങും ചിലതിനെ. ഏതെങ്കിലും ജീവികൾ വിഴുങ്ങിയാൽ അതവിടെ ദഹിക്കുകയാണ്. പിന്നെ ബാക്കി വരുന്നത് എല്ലും മുള്ളും തിരിഞ്ഞ് വിസർജ്യം പിന്നെ വരുവുള്ളൂ. പക്ഷേ ഈ തിമംഗലത്തിൻ്റെ വായിൽ ഉദരത്തിൽ ഇവൻ സുഖമായിട്ട് കിടക്കുകയാണ്. എയർ കണ്ടീഷൻ ചെയ്ത ഒരു അനുഭവത്തിൽ വളരെ സുഖമായിട്ട് ദൈവം അവനെ കൈപിടിച്ച് കൊണ്ടുവരികയാണ്. അവനെ രക്ഷിക്കുകയാണ്, അവിടെ കരുണ കാണിക്കുകയാണ്. അവന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ തിമംഗലത്തിന് സ്വസ്ഥതയുണ്ടോ? ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ നോഹയെ ഉൾക്കൊണ്ട മത്സ്യത്തിന് പോലും സ്വസ്ഥതയില്ല. അത് എപ്പോഴെങ്കിലും ഛർദ്ദിച്ചേ പറ്റുള്ളൂ. അത് പരക്കം പാഞ്ഞ് 3ാം ദിവസം കൊണ്ടുപോയി ഒരു തീരത്ത് ഛർദ്ദിച്ചിട്ടു. യോന പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നിനുവേ. എങ്ങോട്ടാണോ പോകാൻ പറഞ്ഞത് അങ്ങോട്ട് പോകാതെ തിരിച്ചു പോയവന് ദൈവം പറഞ്ഞെടുത്ത് തന്നെ കൊണ്ട് മീൻ ഛർദ്ദിച്ചിട്ടു. ആ യോന പോയി പ്രസംഗിക്കുകയാണ്, ശക്തമായി പ്രസംഗിക്കുക ദൈവത്തിൻ്റെ വചനം. അത് കേട്ടിട്ട് നിനുവയിലുള്ള സർവ്വ മനുഷ്യൻ, രാജാവ് ഉൾപ്പെടെ, ചാക്കുകൊടുത്ത് ചാരം പൂശി, മൃഗങ്ങൾ ഉൾപ്പെടെ ഉപവാസമിരുന്നു. അവരുടെ പശ്ചാത്താപവും ഏറ്റുപറച്ചിലും കർത്താവിൻ്റെ മനസ്സ് മാറ്റി. അതുകൊണ്ട് കർത്താവ് അവർക്ക് പറഞ്ഞിരുന്ന ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. തെറ്റുതിരുത്തിയപ്പോൾ ഈ അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്പോൾ രോഷാകുലനായത് നമ്മുടെ യോനായാണ്. അവൻ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അവൻ്റെ രക്തം തിളച്ചു, കർത്താവിനോട് ചൂടാകുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്നെ കൊണ്ട് ശിക്ഷ പ്രവചിപ്പിച്ചിട്ട് അവസാനം നീ അവരെ രക്ഷിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ നിനവേയ്ക്ക് പോകാത്തത്. അവസാനം എൻ്റെ വാക്കിന് വിലയില്ലാതെ വരും. നോക്കിക്കേ, ദൈവകരുണയെ മനസ്സിലാക്കാത്ത, അതിനേക്കാൾ അധികമായി തൻ്റെ വാക്കുകൾക്ക് അമിത പ്രാധാന്യം നൽകിയ, ഹൃദയകാഠിന്യം നിറഞ്ഞ യോന അവിടെ പറയുകയാണ് ഞാൻ മനഃപൂർവ്വമാണ് അങ്ങോട്ട് പോകാതിരുന്നത്. അവിടുന്ന് ദയാലുവും കരുണാനിധിയുമാണ്, ശിക്ഷിക്കുന്നതിൽ വിമുഖനാണ്, ക്ഷമാശീലനാണ്, ഇതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഇതേ ചെയ്യുവോളെന്ന് എനിക്ക് മനസ്സിലായി. മതി കർത്താവ്, എനിക്ക് മതി, ഞാൻ ഇനി വല്ലയിടത്ത് പോയി ചത്തോളാം. ഇതേ രീതിയിൽ കർത്താവിനോട് പരിഭവവും പിണക്കവും നടത്തിയിട്ട് നിനിവേ നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പോയി ഒരു കൂടാരം നിർമ്മിച്ച് യോന അതിനകത്ത് താമസിക്കുകയാണ്. കിഴക്കോട്ട് നോക്കി ഇരിക്കുകയാണ്, കാരണം ഇനി
എന്തെങ്കിലും ബോംബ് സ്ഫോടനം ദൈവം നടത്തി ശിക്ഷിക്കുമോ എന്നൊന്ന് അറിയാൻ സന്തോഷത്തോടുകൂടി നോക്കിയിരിക്കുകയാണ്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അവിടെ ദൈവം ഇവന് തണല് കൊടുക്കാൻ വേണ്ടി ഒരു ചെടി നട്ടു. പിറ്റേ ദിവസം ഒരു പുഴുവിനെ അയച്ച് അത് ശേഷം നശിപ്പിച്ചു കളഞ്ഞു, ചെടി വാടിയും പോയി. അപ്പോൾ ഉടനെ ഈ യോന ദൈവത്തിനടുക്ക് പിന്നെയും പറയുകയാണ്, എന്നെ കൊന്നത് മതിയായില്ലേ, എന്നെ കൊന്നത് മതിയായില്ലേ. ആ കാലക്കേടിന് ആ സമയത്ത് കഷ്ടകാലമുള്ളവൻ തലയെട്ട് മട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെ ഉഷ്ണക്കാറ്റും കൂടെ വന്നു, അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അന്നേരമാണ് ഈ ചെടി ഉണങ്ങിയത് കണ്ടിട്ട് ചെടിയെ പഴിച്ചിട്ട് ദൈവത്തെയും പഴി പറഞ്ഞ്, എന്നെ അങ്ങ് കൊല്ല, എവിടെയിട്ട്, മരുഭൂമിയിലിട്ട് കൊല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ചെടികളെ ഓർത്ത് നീ എന്തിനാ കിടന്ന് ഇത്ര വിഷമിക്കണത്? ദൈവം ചോദിച്ചു, നീ ഇതിന് ഈ ചെടി വളർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? നീയാണോ നട്ടു പിടിപ്പിച്ചതല്ല. പിന്നെ ഈ നിസാര ഈ ചെടിക്ക് വേണ്ടി നീ ഇത്ര അനുകമ്പ ചെടിയോട് കാണിക്കുന്നിടത്ത് ഇടംബലം തിരിയാൻ അറിയാൻ പാടില്ലാത്ത 120,000 പരം ജനങ്ങളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന നിനുവേ നഗരത്തോട് ഞാൻ അനുകമ്പ കാണിക്കേണ്ടതില്ലെന്നോ എന്നുള്ള ഒരു ഒറ്റ ചോദ്യത്തിൽ യോന വീണു. 100 ഡിഗ്രി സെന്റിഗ്രേഡ് തിളച്ചു മറിഞ്ഞ യോന ഐസ് കട്ടയായി മാറി. ഇതാണ് ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത്. ദൈവം സമം സ്നേഹം, സ്നേഹം കരുണയാണ്. അപ്പൊ ഇതാണ് പിതാവായ ദൈവത്തിന്റെ പ്രത്യേകത. ഈ അനുഭവത്തിലേക്ക് മക്കൾ വരണം. ഇതാണ് കർത്താവ് പറഞ്ഞു വരുന്നതിന്റെ സാരം ഇതുതന്നെയാണ്. എന്നിട്ടും നിനക്ക് അനുകമ്പ തോന്നിയെങ്കിൽ ഈ മൃഗങ്ങളോടും ഈ മനുഷ്യരോടും ഞാൻ കരുണ കാണിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങള് ഈ അങ്ങനെയാണെങ്കിൽ, ദൈവം സ്നേഹമാണെങ്കിൽ പിശാചാരാണ്, സാത്താൻ. നേരെ വിപരീതമാണ്, വെറുപ്പിന്റെ, ശത്രുതയുടെ, പ്രതികാരത്തിന്റെ ഒക്കെ അനുഭവമാണ്. സാത്താൻ തരുന്നത് വെറുപ്പ് നൽകുന്നത് സാത്താനാണ്. ഇപ്പോൾ അന്ധകാരത്തിന്റെ സമയമാണെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അന്ധകാരത്തിന്റെ അടിമ, വെറുക്കുന്നവൻ അന്ധകാരത്തിന്റെ അടിമയാണ്. അപ്പോൾ എഫേസുസാർക്കുള്ള ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 26-27 വാക്യത്തില്, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്, നിന്റെ കോപം സൂര്യാസ്തമയത്തിന് മുമ്പ് അവസാനിപ്പിക്കണം. എന്താ അല്ലെങ്കിൽ പ്രശ്നം? നിന്റെ കോപം സൂര്യാസ്തമയത്തിന് മുമ്പ് തീർത്തില്ലെങ്കിൽ സാത്താൻ നിന്റെ ഉള്ളിൽ പായവിരിക്കും. നമുക്കറിയാം അന്ധകാരത്തിന്റെ അനുഭവമാണ്. സന്ധി കഴിഞ്ഞാൽ സാത്താൻ വെറുക്കുന്നവന്റെ ഉള്ളിൽ പായവിരിക്കും. സൂര്യൻ അസ്തമിക്കുമ്പോൾ അന്ധകാര ശക്തികൾ പ്രവർത്തനം തുടങ്ങുന്നു. അതാണ് മനസ്സിലെ സൂര്യൻ. മനസ്സാക്ഷിയുടെ പ്രകാശം അസ്തമിക്കും മുമ്പ് അനുരഞ്ജനപ്പെടണം. അതാണ് പറഞ്ഞു വരുന്നതിന്റെ സാരം. ഇല്ലെങ്കിലോ ഉള്ളിൽ സാത്താൻ വസിച്ചിട്ട് മലിനപ്പെടുത്തും, മനസ്സ് മലിനമാക്കും. പ്രിയോർ മാങ്ങയുടെ അവസ്ഥ പോലെ അകത്ത് മുഴുവ നോക്കുമ്പോൾ പുറമെ ഒരു കുഴപ്പമില്ല, പക്ഷെ അത് മുഴുവൻ ഈ അകത്തിരുന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ പലപ്പോഴും വരും. ഉപ്പൊക്കെ പണ്ട് കലത്തിനകത്ത് സൂക്ഷിക്കുമായിരുന്നു. ആ കലത്തിന്റെ മൂട് ദ്രവിക്കും, ഉപ്പിരിക്കുന്ന കലം ദ്രവിക്കും, ഉപ്പിരിക്കുന്ന സ്ഥലം ആ ഭിത്തിക്കും ദ്രവിച്ചു പോകുന്ന അനുഭവമുണ്ട്. ഇതുപോലെ തന്നെയാണ്, ആരുടെ ഉള്ളിലാണോ പ്രതികാര ചിന്ത, വെറുപ്പ്, വിദ്വേഷം, ക്ഷമിക്കാത്ത മനസ്സ്, അവിടെ പിശാചുണ്ട്. സ്വയം ഇല്ലാതാവുകയേ ഉള്ളൂ. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പ്രഷറും ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതും ഇത്തരം ചില അനുഭവങ്ങളിലൂടെയാണ്. ദൈവത്തിന് കരുണ കാണിക്കാതെ ഇരിക്കാനാവില്ല. തേള് തേളിന്റെ പ്രകൃതം കാണിക്കും. അത് തേള് വെള്ളത്തിൽ പോയെന്നാൽ നമ്മൾ കയ്യിലെടുത്ത തേളിനെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചാൽ താങ്ക് യു പറഞ്ഞേച്ച് പോവോ? അവൻ കൈക്കിട്ട് കുത്തും. കുത്തുക എന്നുള്ളത് അവൻ്റെ പ്രകൃതം, രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പ്രകൃതം. എന്നതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ പ്രകൃതം, രക്ഷിക്കുക, സ്നേഹിക്കുക മാത്രമേ ഉള്ളൂ, ശിക്ഷിക്കുക ഇല്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്വഭാവം മക്കൾക്കുണ്ടാകണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കർത്താവ് വാസ്തവത്തിൽ പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവുമാണ്. അത് സ്വന്തം പ്രവൃത്തിയിലൂടെ. യേശു ഒരു മലയിലിരുന്ന് ഈ ക്ഷമയുടെ പാഠം പഠിപ്പിച്ചിട്ട് കുരിശിൽ, മറ്റൊരു മലയിൽ, കാൽവരിയിൽ അതിന് വ്യാഖ്യാനം കൊടുത്തു തൻ്റെ ജീവിതം വഴി. അവിടെ ഗെത്സെമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടയാളികൾ വരികയും യൂദാസ് ഒറ്റിക്കൊടുക്കുകയും ചെയ്തപ്പോൾ യൂദാസിനെ ഒരു പേര് വിളിക്കുന്നുണ്ട്. എന്താ ദുഷ്ട എന്നല്ല വിളിച്ചത്, സ്നേഹിത എന്നാ വിളിച്ചത്. ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിത എന്ന് വിളിക്കും എന്ന് പറഞ്ഞ വാക്ക് കർത്താവ് പാലിച്ചു. എന്നാൽ നേരെ മറിച്ച് രക്ഷ മുടക്കാൻ ശ്രമിച്ച പത്രോസിനെ സാത്താനെന്ന് വിളിക്കുന്നുണ്ട്, ഒറ്റിക്കൊടുത്ത യൂദാസിനെ സ്നേഹിത എന്നും.
അപ്പോൾ വാസ്തവത്തിൽ അവൻ്റെ മനസ്സ് ഇളകേണ്ടതായിരുന്നു, മറിച്ചായിപ്പോയെന്ന് മാത്രം. മാൽക്കൂസിന്റെ ചെവി പത്രോസ് ഛേദിക്കുന്നുണ്ട് വാളുകൊണ്ട് വെട്ടി. കർത്താവ് പത്രോസിനോട് പറയുക, വാള് നിന്റെ ഉറയിലിടുക. ആ കർത്താവ് ആ മുറിവേറ്റ ആ ചെവി സുഖപ്പെടുത്തുന്നത് കാണുന്നുണ്ട്. ശത്രുവിനോട് ക്ഷമിക്കുന്ന കർത്താവ്. കർത്താവിനെ ആ പിടികൊടുത്തിട്ട് പോയി കുരിശിലേറുമ്പോൾ കുരിശിൽ കിടന്നുകൊണ്ടാണ് ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. ദയാഹർജി പിതാവിന് കൊടുത്ത് അവരെ കൂടി പീഡിപ്പിച്ചവരെ, കുരിശിലേറ്റിയവരെ കൂടി നീതീകരിച്ച് സ്വർഗത്തിൽ കയറ്റുന്ന കർത്താവിനെ അവിടെ കാണുന്നുണ്ട്. ശത്രുവിനെ സ്നേഹിക്കണം, നീ തിന്മയെ നന്മ കൊണ്ട് നേരിടണം. കർത്താവ് പഠിപ്പിച്ചത്, കർത്താവ് തൻ്റെ ജീവിതം വഴി അത് പൂർത്തീകരിച്ചു. നമുക്കറിയാമല്ലോ, നൊന്ത് പെറ്റ കുഞ്ഞിനെ അവനിനി അവൻ കുറ്റവാളിയായാൽ പോലും ഒരു അമ്മ തള്ളിക്കളയുമോ? ഓർക്കുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മ കാലവർഷത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു മകൻ മയക്കുമരുന്നിന് അടിമയാണ്. അവൻ അമ്മയെ കൂട്ടിക്കൊണ്ട് പോയി പുഴയിൽ തള്ളിയിട്ടു. പ്രകൃതിക്ഷോഭത്തിൽ, മഴയിൽ, വെള്ളപ്പൊക്കത്തിലൊക്കെ പെട്ടുപോയതായിട്ട് വരുത്തിയാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കാശ് കിട്ടും. ആ ഒരു പ്രതീക്ഷ വെച്ച് അവൻ ചെയ്തതാണ്. തള്ള പോയ വഴിക്ക് എവിടെയോ കമ്പയിൽ പിടുത്തം കിട്ടി, രക്ഷപ്പെട്ടു. അവിടെ തൂങ്ങിക്കിടന്ന് നിലവിളിച്ച് ആരോ ഒന്ന് രക്ഷപ്പെടുത്തി. തള്ളയെ ഉന്തിയിട്ടിട്ട് മകൻ രക്ഷപ്പെട്ടു പോയി. അമ്മയെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ മകൻ ചെയ്ത പണിയാണെന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ കേസായി, പോലീസായി, അവനെ ജയിലിലിട്ടു. അവസാനം അവൻ പരോളിലിറങ്ങി. പരോളിലിറങ്ങിയപ്പോൾ അവൻ വന്ന് അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മ മൊഴി മാറ്റി പറയണല്ലേ, എന്നെ അവർ കൊല്ലും. അമ്മ മൊഴി മാറ്റി, എൻ്റെ കാല് തെറ്റി വീണതാണെന്ന് പിന്നീട് പറഞ്ഞു. അമ്മ നൊന്ത് പറ്റ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? മകനെ ക്ഷമിച്ചു. ഇത് തന്നെയാണ് പിതാവായ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും പുത്രനിലൂടെ വെളിപ്പെടുന്നത്, ഇതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവകൃപ ലഭിക്കണമെങ്കിൽ ക്ഷമിക്കണം, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന്. അപ്പോൾ ഇതേ അനുഭവമാണ്, പിതാവിൻ്റെ കരുണയും സ്നേഹവും പുത്രനിലൂടെ വെളിപ്പെട്ടു. ഈ ശൈലി ഇനി നിങ്ങൾ തുടരണം. ഇതാണ് കർത്താവ് പറഞ്ഞു വരുന്നതിൻ്റെ സാരം. നമുക്കറിയാമല്ലോ, നമുക്ക് പ്രയാസമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം, ഫലിക്കും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയല്ല, അവന് നന്മയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ക്ഷമിച്ചാൽ മാത്രമേ നമ്മുടെ ബലി സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. നിനക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ എന്നല്ല, നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലി വസ്തുക്കൾ അവിടെ വെച്ചിട്ട് പോയി അവനോട് രമ്യതപ്പെട്ട് പിന്നെ വന്ന് ബലിയർപ്പിക്കാൻ പറയുന്ന കർത്താവ്. ഇത് സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ഉള്ളിൽ നന്മയുള്ളവനും സമാധാനം വേണ്ടവനും ബലി സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവനും പ്രാർത്ഥന ഫലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനും സൗഖ്യം കിട്ടേണ്ടവനും ചെയ്തേ പറ്റൂ. സൗഖ്യം കിട്ടണമോ? ക്ഷമിക്കണം. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഒരു വീണ്ടും ഒരു ജനനത്തിൻ്റെ അനുഭവമാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടാൻ ക്ഷമിച്ചേ പറ്റൂ, മറ്റുള്ളവരുടെ അതിക്രമങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും. ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ കരുണയുള്ളവനായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കരുണ കിട്ടണമോ? കരുണ കൊടുത്തേ പറ്റൂ. ക്ഷമിക്കാനുള്ള ശക്തി ദൈവികമാണ്, അത് ദൈവത്തോട് ചോദിക്കണം, പ്രാർത്ഥിക്കണം. കൊടുക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും യാതൊരു പരിധിയില്ല. നന്മ ചെയ്യുന്നതിന് പരിധിയില്ല, പരിധി വയ്ക്കരുത്. ക്രിസ്തീയ ജീവിതം മാനുഷികമായ ആ അവസ്ഥയിൽ നിന്ന് ദൈവികതയിലേക്കുള്ള വളർച്ചയാണ്. ദൈവമേ അതിനുള്ള കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അവിടുത്തെ പുത്രനിലൂടെ വെളിപ്പെട്ട അവിടുത്തെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കുവാൻ ഇടയാകത്തക്ക വിധം മറ്റുള്ളവരെ വിലയുള്ളതായി കാണുവാൻ, അവിടുന്ന് നോക്കിക്കാണുന്നത് പോലെ എല്ലാ മനുഷ്യരെയും നോക്കിക്കാണുവാനുള്ള ഉൾക്കാഴ്ച തന്ന് അനുഗ്രഹിക്കണമേ. തിന്മയെ നന്മ കൊണ്ട് നേരിടാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മാനുഷികമായ ബലഹീനതകളെ അതിജീവിച്ച് ഞങ്ങളിൽ അവിടുത്തെ ദൈവികത പൂർണ്ണമായി കടന്നു വരുവാനുള്ള തുറവി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും ക്ഷമിക്കുന്ന, അനുരഞ്ജനപ്പെടുത്തുന്ന, കരുണ കാണിക്കുന്ന, സ്നേഹിക്കുന്ന, സ്വയം മറന്ന് മറ്റുള്ളവരെ ഓർക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും